ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ICICI ഡയറക്റ്റിൻ്റെ ആപ്പിൻ്റെ അപ്ഡേറ്റ് വന്നേക്കുന്നതാണ്. ഇപ്പം മൊത്തം പോർട്ടൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചെറിയ യൂസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ട കൺഫ്യൂഷൻ വരും. അതാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു പോകുന്നത്, എവിടേക്കാണ് എന്തൊക്കെ ഉള്ളത് എന്ന് മാത്രം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യത്തിൻ്റെയും വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹോം പേജിൻ്റെ അകത്ത് വരുന്നത് ഇവിടെ നമ്മുടെ ഇൻഡെക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓരോ സെക്ടറുകൾ കാണണമെങ്കിൽ സ്റ്റോക്ക്, ഫ്യൂച്ചേഴ്സ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡിംഗ് ഐഡിയാസും കാര്യങ്ങളൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസൊക്കെ ഉള്ള ഒരു സെക്ഷനോട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി പ്രോഫിറ്റും ലോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും താഴെ. പിന്നെ ടുഡേ സ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു താഴെ വരുന്നത്. പണ്ട് വെർട്ടിക്കലായിട്ടായിരുന്നു എല്ലാം കടന്നിട്ടിരുന്നത്, ഇപ്പം എല്ലാം ഒറ്റയടിക്ക് കാണുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി മെയിൻ മെനുവിൻ്റെ അത് താഴെ വന്നേക്കുന്നത് നമ്മുടെ, ഓ ഞാൻ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും പിന്നെ മോസ്റ്റ് ബ്രോട്ടും മോസ്റ്റ് സോൾഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, റിസർച്ച് ഐഡിയാസും, മീൻസ് സ്റ്റോക്ക് റെക്കമെൻഡേഷനും, പിന്നെ SIPകൾ വരുന്നതും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാങ്ക് NIFTYയുടെ വാല്യൂ എല്ലാം, അതുപോലെ തന്നെ നമ്മളിനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും, മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും മോസ്റ്റ് റെക്കമെൻഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കും റിസർച്ച് പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്കുകൾ സെർച്ച് ചെയ്യാം, അല്ല സോറി മ്യൂച്വൽ ഫണ്ടുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് കിടക്കുന്നുണ്ടാവും. ഓരോന്നും ടോപ്പ് റെക്കമെൻഡേഷൻ ആയിട്ടുള്ളത് ടോപ്പ് പെർഫോമിംഗ് ഫണ്ടുകളാണ് കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടി ഓരോന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് SIP ആണെങ്കിൽ നമുക്കത് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് SIPക്കായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കമ്മോഡിറ്റിയിലാണെങ്കിലും പല അവൈലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റികളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കറൻസി, FD, ബോണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് തന്നെ സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ മെയിൻ മെനുവിലേക്ക് വരുവാണ്. താഴെയുള്ളതാണ് വാച്ച് ലിസ്റ്റ് വരും. ഹോം പേജിൻ്റെ ഇത്രയും വന്നേക്കുന്നത്. നമ്മൾ വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ക്രിയേറ്റ് ചെയ്യാത്ര വാച്ച് ലിസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന വാച്ച് ലിസ്റ്റ്. പിന്നെ വാച്ച് ലിസ്റ്റുണ്ട്, നമുക്ക് അവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു വാച്ച് ലിസ്റ്റാണ്. ഓക്കെ, ഇതൊരു പുതിയ വാച്ച് ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അവിടെ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ITC എന്നാണ്, ITC സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യോ ഇവിടെ കാണും എന്തുകൊണ്ടും ചെയ്യാം. ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ, ഈ വീഡിയോയിൽ തന്നെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ഓ ക്യാൻസൽ, ഇത് നമ്മുടെ കറണ്ട് പോർട്ട്ഫോളിയോ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മളൊരു ഈ മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്ന് കിടക്കും. ഇപ്പോൾ ഒരു ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടേക്കുന്നത് പെൻഡിങ്ങിൽ കിടക്കുവാണ്. അത് പ്രൈസ്, അതൊരു ഗോൾഡ് ബോണ്ട് ബൈ ചെയ്യാനായിരുന്നു. ഇവിടെ നമ്മൾ അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഇതിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കും. ഇത് എക്സിക്യൂട്ട് ആയിട്ട് എക്സിക്യൂട്ടറിൽ വന്ന് കിടക്കും, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വന്ന് കിടക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ട്സോ FD ബോണ്ടോ എന്തെങ്കിലും ഓപ്പൺ ഉണ്ടെങ്കിൽ അതിൽ അവിടെ നിന്ന് കിടക്കും. പിന്നെ നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞോർത്താണ് നമുക്ക് ഇതെല്ലാം വരുന്നത്. റിസർച്ച് ഐഡിയാസ് വരും. സ്റ്റോക്കിനാണെങ്കിൽ സ്റ്റോക്കിന് ശേഷം മാത്രം നമുക്ക് സ്വിച്ച് ചെയ്യാം. വേറെ തൊട്ട് പറഞ്ഞാൽ വേറെ വീഡിയോ എങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യുന്നതെന്നും സെല് ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെയാണ് SIP സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം. ഈ വീഡിയോസിന് ജസ്റ്റ് ഓവർവ്യൂ മാത്രം പറഞ്ഞു തന്നുള്ളൂ. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി മാത്രം സ്റ്റോക്സ് റിസർച്ച് ഐഡിയാസൊക്കെ വേണ്ടി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ കഴിഞ്ഞാൽ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എത്രയാണെന്നും ഇത് മേടിച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് പ്രൈസ് എത്രയെന്നും സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെ വെക്കണമെന്നും ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസും അത് ലാർജ് ക്യാപ്പ് വേണോ മിഡ് ക്യാപ്പ് വേണോ അത് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. മിഡ് ക്യാപ്പിനകത്തുള്ള റെക്കമെൻഡേഷൻസും ഇതൊക്കെ ഇൻട്രാഡേഡ് ആണ് ഈ കാണുന്ന മൊത്തം. സ്മോൾ ക്യാപ്പിനകത്തുള്ള നല്ല ഫണ്ടും എല്ലാം നമുക്കാണെങ്കിലും ICICI റെക്കമെൻഡേഷൻ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ലാത്ത റെക്കമെൻഡേഷനാണ് തരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ഒരിക്കലും കണ്ണടച്ചെന്ന് ആരും കയറി ട്രേഡ് ചെയ്യരുത്. റെക്കമെൻഡേഷൻ്റെ ബേസിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ളതാണ് ലാർജ് ക്യാപ്പും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 1-to-equity എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യാതെ, കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോങ് ടൈമിലൊരു റിട്ടേൺസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പറ്റുള്ളൂ. കാരണം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എപ്പോഴും ഒരു എന്താ പറയുക, ചില ദിവസം പൈസ കിട്ടും ചില ദിവസം പൈസ പോകും. പക്ഷേ അത് സ്റ്റേബിൾ ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സാധിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, സ്റ്റോക്ക് SIPs ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും.
നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ക്ലിക്ക് ചെയ്യുവാണ്. പിന്നെ ഇവിടെ വരൂ, ആൾക്കാരുടെ പ്രൈം ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണ് ഈ കസ്റ്റമർ കെയറിലെ കോൺടാക്ട് ചെയ്യാന്നുള്ളത്. അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാണ്, അലൊക്കേറ്റ് ഫണ്ട് എന്നുള്ളതാണ് തന്നെ. ലിമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. റിസർച്ച്, ലോൺ, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓക്കെ ഒരു സെക്കൻഡ്, ടൂൾസിനകത്ത് ഓക്കെ ഇവിടെ സർവീസ് അറ്റ് യുവർ സർവീസിനകത്താണ് നമ്മുടെ കസ്റ്റമർ കെയർ കോൺടാക്ടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള. കൂടുതലും ആവശ്യം വരുന്ന ഒരു ഫോൾഡറാണത്, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിചാരിച്ചത്. ഇവിടെ കോൺടാക്റ്റസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളുടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നോമിനൽ ഡീറ്റെയിൽസ്, പ്ലഡ്ജ്, എല്ലാ കാര്യം നമുക്ക് സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. പ്ലഡ്ജ് കമ്പ്ലീറ്റ് ആയി നമ്മുടെ സ്റ്റോക്ക് നമുക്ക് പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. പിന്നെ അവിടെ പ്രൊഫൈൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി പുതിയൊരു എന്താ പറയുക ടൂൾസ്. ഓക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് അങ്ങനെ ഇതിലൊക്കെ എടുക്കാൻ ആൾക്കാർ ഇത് തന്നെ ലിങ്ക് ചെയ്തു തരും. എഫ് ഡി ബോൺസ് ഒക്കെ ഇവിടുന്ന് നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. സ്റ്റോക്സ് ഡയറക്റ്റ്ലി ഇവിടുന്ന് എടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് പോകുക. അതിരിക്കും എളുപ്പം, വാച്ച് ലിസ്റ്റിൽ പോവുക, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുക്കാൻ നമുക്കതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ബൈ സെൽ ഒക്കെ ഓപ്ഷൻസ് വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി ബൈ ചെയ്യാം. ഞാൻ സ്റ്റോക്ക് ബൈ ചെയ്യുന്ന ലൈവായിട്ട് വേറെ വീഡിയോ ചെയ്യാം, അതുകൊണ്ട് ഈ വീഡിയോയിൽ അധികം കിടക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും പുതിയൊരു അപ്ഡേറ്റ്. കാണാൻ തന്നെ ഒരു ഫുള്ളൊരു കളർഫുള്ളും ഒരു നല്ലൊരു പ്രൊഫഷണൽ ടച്ചിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ആപ്പിൻ്റെ മൊത്തം. ഇവിടെയാണ് നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ സ്റ്റോക്കിന് കിട്ടും. കോളും പുട്ടും ടെക്നിക്കലാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡെലിവറിൻ്റെ വോളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ മോർ ഫീൽഡ് വേണമെങ്കിൽ, അതായത് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫീൽഡ് തന്നെ ഒന്ന് മാഗ്നി നോക്കും. പിന്നെ എന്താ പറയുക, മൂവിങ് ആവറേജ് അതിൻ്റെ താഡ് ആയിട്ടില്ലല്ലേ. ഓക്കെ നമുക്ക് സോറി, നമുക്ക് തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ക്യാപ് എത്ര എന്നുള്ളതും ROE എത്ര എന്നുള്ളതും ബുക്ക് വാല്യൂ പെർ ഷെയർ എത്ര, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ ബേസിക്കലി ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കുക, ഫണ്ടമെൻ്റൽ നോക്കുക, പിന്നെ ഷെയർ ഹോൾഡിംഗ് അവരുടെ പെർസെൻറ്റേജ്, മ്യൂച്വൽ ഫണ്ടിൽ എത്രയുണ്ട്, ഇത് ഈ ഫിഗർ ഇപ്പോൾ നോക്കുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതലും മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഗ്രോത്ത് ആണ് കമ്പനി കാണിക്കുന്നത്, പക്ഷേ ഇതിവിടെ കുറവാണെങ്കിലായിട്ട്. പിന്നെ അതേഴ്സിൻ്റെ 4.2 നിൽക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേറൊരു നല്ലൊരു ഫിഗറാണ് കാണിക്കുന്നത്. കാരണം പ്രൊമോട്ടേഴ്സ് തന്നെ കൂടുതൽ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കമ്പനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ പ്രൊമോട്ടേഴ്സിന്. അപ്പോൾ അവരുടെ കേപ്പബിലിറ്റിയിൽ അത് ബെറ്റർ ആവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കോർപ്പറേറ്റ് ആക്ഷൻസ് ഒക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോയെന്ന് പറയുകയാണെങ്കിൽ ഈ ടാബിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിവിഡൻ്റ് എത്ര കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് എത്രയാണ്, ഫൈനൽ ഡിവിഡൻ്റ് കൊടുത്ത ഓരോ കൊല്ലത്തിന് 2023, 22, 21 ശേഷം ഒരു രൂപ വെച്ച് ഒരു ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2009 ബോണസ് റേഷ്യോ 1:1 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല സ്പ്ലിറ്റ് എവിടെയാണ് നടന്നേക്കുന്നത്, 2004 നടന്നേക്കുന്നത്. ബോണസ് 1:1 കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർ റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെയുള്ള, പിന്നെ ന്യൂസ് ഈ കമ്പനിയെ കുറിച്ച് റിലേറ്റഡ് എന്തൊക്കെ ന്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കയറ്റും. അപ്പോൾ ഇത് ബേസിക്കലി എല്ലാം ബ്രോക്കറിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഓർവ്യൻ്റെ അകത്ത് നോക്കുക, കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് നോക്കാമെന്നൊരു രീതിയിലാണ് കിടക്കുന്നത്. ഇനി വാച്ചിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ICICIയിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കിടക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ICICI ഒരു ഫുൾ സർവീസ് ബ്രോക്കറാണ്, അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് അപ്പോൾ പെർസെൻറ്റേജിലായിരിക്കും എല്ലാ ട്രേഡിൻ്റെയും ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതായത് ഇപ്പോൾ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 5,000-6,000 രൂപ ട്രേഡ് നടക്കുവാണെങ്കിൽ 20 താഴെയാണ് ബ്രോക്കറേജ് വരത്തുള്ളൂ. പക്ഷേ അതിന് മുകളിലുള്ള ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് എപ്പോഴും നല്ലത്. ഞാൻ ഡിസ്കൗണ്ട് ബ്രോക്കർ വേണമെങ്കിൽ അപ്സ്ട്രോക്കിൻ്റെയും വെഞ്ചർ ബോക്കിൻ്റെയും ലിങ്ക് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാനാണ്. പിന്നെ ഇതിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് അതിൽ ഇട്ടാൽ മതി, എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ICICIയുടെ ഓരോ സെക്ഷൻ്റെ, അതായത് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇൻട്രാഡേ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഡെലിവറി എടുക്കുന്നതെന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഒന്ന് ചെയ്യാം. ഈ വീഡിയോ ജസ്റ്റ് ഞാൻ ഓർവ്യൂ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.